നവകേരള സദസ് നടത്തിപ്പിന് കൂപ്പൺ വെച്ചോ റെസിപ്റ്റ് നൽകിയോ പണപ്പിരിവ് പാടില്ലെന്ന് സർക്കാർ. ജില്ലാ ഭരണകൂടം സ്പോൺസർമാരിലൂടെ പണം കണ്ടെത്തി പരിപാടി സംഘടിപ്പിക്കണമെന്നും പൊതുഭരണ വകുപ്പ് മാർഗനിർദ്ദേശമിറക്കി. പണം കണ്ടെത്താനുള്ള പുതിയ നിർദ്ദേശം അഴിമതിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മന്ത്രിസഭാ പുനഃസംഘടന നവകേരള സദസ്സിന് ശേഷം മതിയെന്നാണ് സിപിഎമ്മിലെ ധാരണ. നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ നടക്കുന്ന നവകേരള സദസ്സിന് ചെലവ് കണ്ടെത്തേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതിനായി കൂപ്പൺ, റെസീറ്റ് എന്നിവ നൽകിയുള്ള പണപ്പിരിവ് പാടില്ലെന്നാണ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ തുടർ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. പകരം സ്പോൺസർമാരിലൂടെയും പരസ്യങ്ങളിലൂടെയും ജില്ലാ ഭരണകൂടം പണം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. ചെലവ് കണ്ടെത്താനുള്ള പുതിയ മാർഗനിർദ്ദേശം തട്ടിപ്പ് നടത്താൻ വേണ്ടിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന കൂപ്പൺ വേണ്ട, അതോടൊപ്പം തന്നെ രസീത് വേണ്ട, അല്ലാതെ പണം പിരിക്കണമെന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ബക്കറ്റ് പിരിവ് നടത്താനാണോ ഉദ്ദേശിക്കുന്നത്? രസീതില്ലാതെ, കൂപ്പണില്ലാതെ പണം സംഭരിച്ച് നവകേരള സദസ്സ് നടത്താനുള്ള ഗവൺമെൻ്റ് തീരുമാനം അഴിമതിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലം പര്യടനത്തിന് K-Swift ഹൈബ്രിഡ് ബസ്സാകും ഉപയോഗിക്കുക. ബസ്സിൽ AC ഘടിപ്പിക്കും, ചെറിയ രൂപമാറ്റവും വരുത്തും. നവകേരള സദസ്സിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ കോട്ടയും നിശ്ചയിച്ചു. ഇതുപ്രകാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രമുഖ വ്യക്തികളുമായി നടത്തുന്ന സംവാദത്തിന് ഓരോ മണ്ഡലത്തിലും ചുരുങ്ങിയത് 250 പേരും ജനസദസ്സുകളിൽ ചുരുങ്ങിയത് 5000 പേരും പങ്കെടുത്തിരിക്കണം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും താമസസ്ഥലത്ത് ഭക്ഷണം എത്തിക്കണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിക്കുന്ന വേദിയിൽ ടവർ AC വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. നവകേരള സദസ്സിനിടെ മന്ത്രിമാരെ മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭാ പുനഃസംഘടന ഡിസംബർ 24 ശേഷം മതിയെന്ന ധാരണ. മുഖ്യമന്ത്രിക്കും ഇതിനോട് യോജിപ്പാണ്. അടുത്തയാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിലാകും അന്തിമ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.